നമസ്കാരം. മൗർ മീഡിയ നാട്ടുവാർത്തകളുമായി ലുലു ഹഷ്മിന. സിഐടിയു സംഘടനയുടെ 50-ാമത് സ്ഥാപകന ദിനം ആചരിച്ചു. 1970 മെയ് മാസം കൽക്കത്തയിൽ സ്ഥാപിച്ച സിഐടിയു എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയുടെ 50-ാമത് സ്ഥാപക ദിനത്തിൽ മാവൂരിലും പരിസര പ്രദേശങ്ങളിലും പരിപാടികൾ സംഘടിപ്പിച്ചു. മാവൂരിൽ സർവീസ് ബാങ്കിന് സമീപം നടന്ന ചടങ്ങിൽ സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ എം ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പയിൽ സഹകരണ ബാങ്കിന് സമീപവും കുന്നമംഗലം കണ്ണിപ്പറമ്പ് എന്നിവിടങ്ങളിലും സ്ഥാപകദിന യോഗങ്ങൾ നടന്നു. വിവിധ സ്ഥലങ്ങളിൽ നടന്ന പരിപാടിയിൽ സിഐടിയു ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ പ്രമനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ എൻ ഗിരീഷ് കുമാർ, ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി ഷമീന, ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീ പി കെ വത്സരാജ്, ഏരിയ കമ്മിറ്റി അംഗം ശ്രീ കെ സജി എന്നിവർ സംസാരിച്ചു. നാർക്കുയി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ഇമ്പിച്ചി മോദി, കെ നിഷാദ് ടീച്ചർ എന്നിവർക്ക് യാത്രയപ്പ് നൽകി. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും മെയ് 31-ന് നാർക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ ഇമ്പിച്ചി മോദി മാഷ് വിരമിച്ചു. ഏറെക്കാലം മാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്ന ഇമ്പിച്ചി മോദി സർ 2019 ജൂൺ 1 നാർക്കുഴി സ്കൂളിലെത്തുന്നത്. തന്റെ 29 വർഷത്തെ അധ്യാപന ജീവിതം നാർക്കുഴി സ്കൂളിന് സമർപ്പിച്ച് 2020 ഏപ്രിൽ 30 കെ നിഷാദ് ടീച്ചർ വിരമിച്ചു. 1991 മുതൽ കെ നിഷാദ് ടീച്ചർ നാർക്കുഴി സ്കൂളിന് ഗണിതശാസ്ത്രം അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു. രണ്ടുപേരും ചേന്നമംഗലം സ്വദേശികളാണ്. സ്കൂളിന് പ്രത്യേകം ഒരുക്കിയ വേദിയിൽ യാത്രയപ്പ് നൽകി. വി സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ ഇമ്മിച്ചി മോദി സാറിനുള്ള ഉപഹാരം ഇ കെ റഷീദ് മാസ്റ്റർ സമർപ്പിച്ചു. കെ നിഷാദ് ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം സന്തോഷ് മാസ്റ്റർ നിർവഹിച്ചു. ടി കെ നാരായണൻ, ബഷീർ, ഇ പ്രമോദ്, ബിനു ജോസ്, റസീന, ബിന്ദു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സുബഹാൻ ബാബു സ്വാഗതവും എ സുമ ടീച്ചർ നന്ദിയും പറഞ്ഞു. മാവൂർ ഗ്രാമപഞ്ചായത്ത് ചെറുപ്പ കളത്തിങ്ങൽ മീത്തൽ എരച്ചുഴിക്കൽ റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കോൺക്രീറ്റ് പൂർത്തീകരിച്ച് വാർഡ് മെമ്പർ സുനി പ്രദേശവാസികൾക്ക് തുറന്നുകൊടുത്തു. എം ടി രാജു, സന്തോഷ്, ശ്രീജിത്ത് മണിമുണ്ടാൽ അഖിൽ, മനോജ് കളത്തിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോർവിഷ് മാട്രസിലുള്ള ഹൈ ജി എസ് എം ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. SSF ഒരുക്കിയ ഹാപ്പി ജേണി ഹെൽപ്പ് ഡെസ്ക് വിദൂര ദിക്കുകളിൽ നിന്നും SSLC ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി. ലോക്ഡൌണിൽ നടന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാൻ വാഹന സൌകര്യമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് SSF വാഹന സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു. അതിനുവേണ്ടി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പ്രതീക്ഷകളെക്കാളേറെ കോളുകളാണ് വന്നതെന്ന് സംഘാടകർ പറയുന്നു. കുന്നമംഗലം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ജില്ലാ അതിർത്തികൾക്കപ്പുറത്ത് വരെ യാത്ര ചെയ്യേണ്ടിവരുമുണ്ടായിരുന്നു. മാവൂരിൽ നിന്നും ബാലുശ്ശേരി സെൻട്രലിൽ പ്ലസ് വൺ പരീക്ഷ എഴുതിയ സഫ്വാൻ മാവൂർ മീഡിയയോട് സംസാരിക്കുന്നു. മാവൂർ സൗത്തരിയംകോടാണ് വീട്. ഏകദേശം ദർസിലാണ് പഠിക്കുന്നത്. എനിക്ക് പരീക്ഷ കിട്ടിയത് ബാലുശ്ശേരിയായിരുന്നു. ലോക്ക്ഡൌൺ കാരണം നാട്ടിലായതുകൊണ്ട് എങ്ങനെ പരീക്ഷയ്ക്ക് എത്താമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് SSFന്റെ ഹെൽപ്പ് ഡെസ്കിനെ കുറിച്ച് അറിഞ്ഞത്. അതിലേക്ക് വിളിച്ചപ്പോൾ അവർ അവിടേക്ക് പരീക്ഷയ്ക്ക് എത്തിച്ചു തന്നു. അത് ഭയങ്കര ഒരു സഹായമായി. ഹാപ്പി ജേണി എന്ന പേരിൽ SSF കുന്നമംഗലം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് വേണ്ടി വാഹന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. കോഴിക്കോട് ജില്ലയുടെ നാദാപുരം, ബാലുശ്ശേരി, കുറ്റ്യാടി ഭാഗങ്ങളിലേക്കും അതുപോലെ മലപ്പുറം ജില്ലയിലെ തിരൂര് ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ വാഹന സൗകര്യമില്ലാതെ വളരെ പ്രയാസപ്പെട്ടപ്പോൾ SSFന്റെ പ്രവർത്തകർ അത് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായി അവരെ പരീക്ഷയ്ക്ക് എത്തിക്കുകയും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താത്തൂർ യൂണിറ്റ് DYFI പ്രസിഡന്റ് പി സി മെഹബൂബ് മൈക്ക് നൽകി മാതൃകയായി. ജില്ലാ കമ്മിറ്റി അംഗം പ്രജിൻലാലിന് കൈമാറി. മേഖലാ പ്രസിഡന്റ് അനീഷ്, ബ്രാഞ്ച് സെക്രട്ടറി ഷാഹുൽ ഹമീദ്, കുട്ടിഹസൻ എന്നിവർ പങ്കെടുത്തു. COVID-19 മഹാവ്യാധി മൂലം ബുദ്ധിമുട്ടുന്ന മാവൂർ പ്രദേശത്തെ ദമാം പ്രവാസികൾക്ക് കൈത്താങ്ങായി മാപ്സ് ദമാം.
കോവിഡ് 19 മൂലം ജോലി നഷ്ടപ്പെട്ടവർക്കും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോയി ഇപ്പോൾ ബുദ്ധിമുട്ടുന്നവർക്കും മാവൂർ ഏരിയ പ്രവാസി സംഘം ദമാമിന്റെ സഹായധനം കൈമാറി. പ്രവർത്തനങ്ങൾക്ക് ദമാമിൽ നൌഷാദ് മാവൂർ, സിറാജ് മാവൂർ, ഷഫാദ് മാവൂർ എന്നിവരും ജുബൈലിൽ ദീപക് ചെറൂപ്പ, ബഷീർ ബാബു കുളിമാട് എന്നിവരും നാട്ടിലുള്ള മെമ്പർമാർക്ക് നവാസ് മാവൂർ, കബീർ മാവൂർ, റുമാൻ, ഗഫൂർ താത്തൂർ എന്നിവരും നേതൃത്വം നൽകി. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. വാർത്തകളിലൂടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.